ഉമ്മ അവിടെ കിടക്കുന്നു. ഈ ഫിറ്റ്സിൻ്റെ പ്രശ്നം വരും. ഇപ്പോൾ നെഞ്ചുവേദന, സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. നാട്ടിലേക്ക് പോകാൻ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് നാട്ടിൽ ഇവരുടെ വീട് ജപ്തി നോട്ടീസ് ഒട്ടിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. നമസ്കാരം ദുബായ് വാർത്ത പ്രേക്ഷകർക്ക്. ദുബായ് വാർത്ത ഇമ്പാക്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇത് ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പല വിഷയങ്ങളിലും ദുബായ് വാർത്തയുടെ ഇടപെടൽ കാരണം പല കാര്യങ്ങളും കണക്റ്റായി വർക്ക്ഔട്ടായ സംഭവങ്ങളുണ്ട്. അതുപോലെ ഒരു ദുബായ് വാർത്ത ഇമ്പാക്റ്റ് സെഷനാണിത്. അലിയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അലിക്ക് എത്ര വയസ്സാണ്? എനിക്ക് 17. 17 വയസ്സാണ് അലിക്ക്. അപ്പോൾ അലിക്കൊരു എൽഡർ ബ്രദർ ഉണ്ട്. പുള്ളിക്ക് 18 വയസ്സാണോ? 18 വയസ്സാണ്. കൊല്ലത്ത് കൊളത്തൂപ്പുഴ സ്വദേശികളാണ് അലിയുടെയും നൈഫിൻ്റെയും അമ്മ. വർഷങ്ങളായിട്ട്, എത്ര വർഷമായിട്ടുണ്ട് ഉമ്മ ഇവിടെ? 10-11 വർഷമായിട്ട് ചെറിയ ജോലി ഒക്കെ എടുത്ത് മക്കളെ നോക്കി വളർത്തിയായിരുന്നു. സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും ഒക്കെ പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അമ്മ. പക്ഷേ പെട്ടെന്ന് ഉമ്മയ്ക്ക് സുഖമില്ലാണ്ടായി അല്ലേ? അപ്പോൾ ഉമ്മയ്ക്ക് ഫിറ്റ്സും പിന്നെ എന്തോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പ്രഷർ ഡൗൺ ആയിട്ടും തൈറോയിഡ് ഒക്കെ ഉള്ളതുകൊണ്ട് പാരലൈസ് ആയിട്ട് കിടക്കുകയാണ്. ഉമ്മ പാരലൈസ്ഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിൽക്കുകയായിരുന്നു നൈഫും അലിയും ബ്രദേഴ്സായിട്ട്. അവരൊക്കെ സഹായത്തിന് വേറെ ആരും ഇല്ല. ഉമ്മയായിരുന്നു അവരെ വളർത്തിക്കൊണ്ടിരുന്നത്. ഉമ്മയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു കിടപ്പിലാവേണ്ട അവസ്ഥ വന്നപ്പോഴേക്കും അവർ ഒരു എന്താ പറയേണ്ട ഒരു കഷ്ടപ്പാടിൻ്റെ ഒരു അവസ്ഥയിലായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്ന് നാട്ടിലേക്ക് തിരിച്ച് ഉമ്മയെ കൊണ്ടുപോകണം. നാട്ടിൽ പോയിട്ട് ഇതിനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് ഉമ്മയ്ക്ക് കൊടുക്കണം. പാരലൈസ്ഡ് ആണ്. തൈറോയിഡും മറ്റേ ഫിറ്റ്സ് പോലുള്ള ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഉമ്മയാണ്. അപ്പോൾ ഉമ്മനെ ഒന്ന് ടേക്ക് കെയർ ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയി ചികിത്സ കൊടുക്കണം എന്നുള്ളൊരാഗ്രഹമായിട്ട് ഈ 17-18 വയസ്സുള്ള ഈ കുട്ടികൾ നടക്കുകയായിരുന്നു. അപ്പോൾ ഇത് ദുബായ് വാർത്ത വഴി നമ്മൾ അവതരിപ്പിച്ചിരുന്നു. ദുബായ് വാർത്ത വഴി ഇത് കണ്ട് നേരിട്ട് ഇടപെടുകയായിരുന്നു നമ്മളീ പുറകിൽ കാണുന്ന പേര്, സഫാരി ഗ്രൂപ്പ്. നമ്മളിപ്പോൾ ഷാർജ മൊബൈലിലുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റിലാണ്. സഫാരി ഗ്രൂപ്പ് ഇത് ദുബായ് വാർത്തയിലൂടെ ഈ സ്റ്റോറി കണ്ട് നേരിട്ട് ഇടപെടുകയായിരുന്നു. സഫാരി ഗ്രൂപ്പിൻ്റെ ചെയർമാനായ മിസ്റ്റർ അബൂബക്കർ മാടമ്പാട്ട്, അദ്ദേഹം നേരിട്ട് ഇടപെട്ട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ച് സഫാരി ഗ്രൂപ്പിനെ തന്നെ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട്. ഇപ്പോൾ യൂറോപ്പ് ട്രാവൽസ് ആൻഡ് ടൂർസ് വഴി അലിക്കും നൈഫിനും ഉമ്മയ്ക്കും ഒരുമിച്ച് നാട്ടിലേക്ക് എത്രയും വേഗം മടങ്ങാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ്. ആദ്യം തന്നെ നാട്ടിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ടിക്കറ്റ് നമ്മളിപ്പോൾ ചെയർമാൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ, അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ നിന്ന് തന്നെ നമ്മൾ വാങ്ങി ഇറങ്ങി. അത് മാത്രമല്ല, ആ ഒരു ഡിസ്കഷനിൽ നമുക്കറിയാൻ പറ്റിയ മറ്റ് സന്തോഷകരമായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ടിക്കറ്റ് മാത്രമല്ല കൊടുക്കുന്നത്. നാട്ടിൽ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും വീട്ടിലൊക്കെ കൊണ്ടുപോകാൻ, അനിയന് കൊണ്ട് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ സഫാരി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഷോപ്പ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു തുകയുടെ വൗച്ചർ തന്നെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു ഇവർക്ക് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഷോപ്പ് ചെയ്യാൻ. അതുപോലെ തന്നെ PCR ടെസ്റ്റിങ്ങിനുള്ള സൗകര്യങ്ങളും അതിനുള്ള സഹായവും ചെയ്തു കൊടുത്തു. അത് പോരാതെ എന്തിന് പേടിക്കണം, നാട്ടിൽ കൊണ്ടുപോയി ഉമ്മയെ ആക്കി ചികിത്സയൊക്കെ കൊടുത്ത് തിരിച്ച് വരുമ്പോൾ മക്കൾക്ക് ജോലി വേണമെങ്കിൽ ഇവിടെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നതായിരിക്കും എന്നൊരു ഒരു ജോലിയുടെ ഒരു ഉറപ്പും കൂടി കൊടുത്താണ് അദ്ദേഹം അലിയെ വിട്ടയച്ചത്. ഷാർജ മൊബൈലിൽ തന്നെയുള്ള സഫാരി ഹൈപ്പർ മാർക്കറ്റ്, സഫാരി മോളിനുള്ളിൽ തന്നെയുള്ള ബ്രാഞ്ചാണ് നമ്മുടെ പുറകിൽ കാണുന്നത്. യൂറോപ്പ് ട്രാവൽസ് ആൻഡ് ടൂർസ് എന്ന് പറയുന്ന ട്രാവൽ ഏജൻസി. ഉള്ളൊരു മാനുഷിക പരിഗണന, ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തി ചെയ്തു കൊടുക്കുക, ഇങ്ങനൊരു സഹായം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലെ ഇനിയും കൂടുതൽ ബിസിനസ്സുകളും ഇൻഡിവിജ്വൽസ് ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ബിസിനസ് പേഴ്സണാലിറ്റീസ് ആയാലും ഒക്കെ മുന്നോട്ട് വരിക, ഇതുപോലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി എന്നുള്ളൊരു മെസ്സേജും കൂടിയാണ് സഫാരി ഗ്രൂപ്പും യൂറോപ്പ് ട്രാവൽസ് ആൻഡ് ടൂർസും ചെയ്യുന്നത്. അതിന് ഒരു നിമിത്തമാകാൻ ദുബായ് വാർത്ത ഇമ്പാക്റ്റിന് സാധിച്ചതിൽ ഞങ്ങൾക്കും അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്.